പശ്ചിമ ബംഗാളിൽ വിദ്യാഭ്യാസ കുംഭകോണ കേസിന് പിന്നാലെ കന്നുകാലിക്കടത്ത് കേസിലും അന്വേഷണം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളിലേക്ക്. കന്നുകാലികളെ വില കുറച്ച് ലേലം ചെയ്ത് ബംഗ്ലാദേശിൽ വിൽക്കാൻ അനുമതി നൽകിയ കേസിൽ തൃണമൂൽ കോൺഗ്രസ് ബീർഭൂം ജില്ലാ പ്രസിഡന്റ് അനുബ്രത മണ്ഡലിന് സിബിഐ സമൻസ് അയച്ചു. അഴിമതിയിൽ തൃണമൂൽ നേതാക്കൾക്ക് വൻതുക കൈക്കൂലിയായി ലഭിച്ചതായാണ് ആരോപണം. വിദ്യാഭ്യാസ കുംഭകോണത്തിന് പിന്നാലെ കൂടുതൽ അഴിമതി കേസുകളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് തെളിയുന്നു. കന്നുകാലികളെ വില കുറച്ച് ലേലം ചെയ്ത് ബംഗ്ലാദേശിൽ വിൽക്കാൻ അനുമതി നൽകിയ കേസിൽ സിബിഐ അന്വേഷണം തൃണമൂൽ നേതാക്കളെ കേന്ദ്രീകരിച്ചാണ് പുരോഗമിക്കുന്നത്. ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് അഴിമതി നടന്നത്. തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ് നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അനുമതി നൽകി സഹായിച്ചത്. വൻതുക ഇതിന് കൈക്കൂലി ലഭിച്ചതായാണ് ആരോപണം. കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് ബീർഭൂം ജില്ലാ പ്രസിഡന്റ് അനുബദ്ര മണ്ഡലിന് സിബിഐ സമൻസ് അയച്ചു. നാളെ കൊൽക്കത്തയിലെ നിസാം പാലസിലുള്ള സിബിഐ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. കേസുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും ബീർഭൂം ജില്ലയിലുമായി 10 സ്ഥലങ്ങളിൽ സിബിഐ നടത്തിയ റെയ്ഡിൽ 17 ലക്ഷം രൂപയും നിർണായക വിവരങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കുകളും പെൺഡ്രൈവുകളും കണ്ടെടുത്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ മുഹമ്മദ് ഇനാമുൽ ഹക്കിനെയും സഹായി സെഹ്ഗാൾ ഹുസൈനെയും നേരത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനം, ഡൽഹി.